We shall begin a new chapter, Electromagnetic Induction. ഒരുപാട് കാലങ്ങളായിട്ട് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ഇത് രണ്ടും സെപ്പറേറ്റ് സബ്ജക്ട്സ് ആയിട്ടാണ്, അൺറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് സെപ്പറേറ്റ് ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ രണ്ട് ഫിനോമിനനായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 19th century തുടക്കത്തിൽ 1820 ഈസ്റ്റഡ് ഹി പെർഫോംഡ് മെനി എക്സ്പെരിമെൻറ്റ്സ്. അതുപോലെ ആംബിയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, അത് അവരുടെ എക്സ്പെരിമെൻസിന് ശേഷമാണ് നമ്മൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് കോമ്പസ് നീഡിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിലിനെ ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു ഒബ്സർവേഷനിൽ നിന്ന് ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ അടുത്ത് വെച്ചിരിക്കുന്ന നീഡിലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതിൽ നിന്ന് നമ്മൾ ഏത് കൺക്ലൂഷനിലേക്ക് എത്തി? ഇലക്ട്രിക് കറണ്ട് ഓർ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഹാസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ് എന്നുള്ളത് ഈസ്റ്റഡ് പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈസ് എ റിവേഴ്സ് ഓൾസോ ട്രൂ? ഈസ് എ കോൺവേഴ്സ് ഇഫക്റ്റ് പോസിബിൾ? ദാറ്റ് ഈസ് ക്യാൻ എ മൂവിങ് മാഗ്നറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിക് കറണ്ട്? അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവിങ് ചാർജ് ആണ് അല്ലേ. മൂവിങ് ചാർജ് ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. മൂവിങ് ചാർജ് ഹാസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. ഹാസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. സോ ക്യാൻ എ മൂവിങ് മാഗ്നറ്റിക് ഫീൽഡ്, moving magnet, can it produce electric current? എന്നുള്ള ഒരു കോൺവേഴ്സ് ഇഫക്റ്റ് പോസിബിൾ ആണോ എന്നുള്ള ഒരു ചിന്ത ഇറ്റ് വാസ് ഫസ്റ്റ് ഡൺ ബൈ ദാറ്റ് ദോസ് ക്വസ്റ്റ്യൻസ് വർ ആസ്ഡ് ബൈ മൈക്കൽ ഫാരഡെ ഇൻ ഇംഗ്ലണ്ട്, അതേപോലെ ജോസഫ് ഹെൻറി ഇൻ USA. ഫാരഡെ ആൻഡ് ജോസഫ് ഹെൻറി USA സയൻറ്റിസ്റ്റ് അറൗണ്ട് 1820 ഈസ്റ്റേണിൻ്റെ എക്സ്പെരിമെൻറ്റ്സ്. 1830 ദേ ഡിഡ് മെനി എക്സ്പെരിമെൻറ്റ്സ്. ഇനി നമ്മൾ ആൻഡ് ഫൈനലി ദേ അറൈവ്ഡ് അറ്റ് ദ കൺക്ലൂഷൻ ദാറ്റ് എ മൂവിങ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിക് കറണ്ട് ഓർ EMF. ആ ഫിനോമിനനെയാണ് എ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റിംഗ് ആൻഡ് ഇലക്ട്രിക് കറണ്ട് ഈസ് കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ജോസഫ് ഹെൻറിയും ഫാരഡേയും ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്, അവർ ചെയ്ത എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ ഒരു കോയിൽ വിച്ച് ഈസ് കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ, ഈ കോയിലിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു ബാർ മാഗ്നറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നു, ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് വെൻ ദ മാഗ്നറ്റ് ഈസ് ഇൻസേർട്ടഡ് ദ ഗാൽവനോമീറ്റർ ഷോസ് ഡിഫ്ലക്ഷൻ ഇൻ വൺ ഡയറക്ഷൻ. അതിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കുമ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ തിരിച്ച് സീറോയിലേക്ക് വരുന്നു. ഇപ്പോൾ ഇതാണ് ഗാൽവനോമീറ്റർ നീഡിൽ, ഇത് സീറോ, ഈ ഭാഗത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും തിരിച്ച് സീറോയിലേക്ക് വരും. അതേപോലെ നീഡിൽ ഈ ഭാഗത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും തിരിച്ച് സീറോയിലേക്ക്. നമ്മൾ മാഗ്നറ്റിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ദ ഗാൽവനോമീറ്റർ ഷോസ് ഡിഫ്ലക്ഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതേപോലെ ഈ മാഗ്നറ്റിനെ തിരിച്ച് സൗത്ത് പോള് ഉള്ളിലേക്ക് കൊണ്ടുവന്നാലും ദ ഗാൽവനോമീറ്റർ വിൽ ഡിഫ്ലക്ട്. നേരത്തെ ഡിഫ്ലക്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ തന്നെ മാഗ്നറ്റ് വെച്ചാൽ ഡിഫ്ലക്റ്റ് ചെയ്യില്ല, സീറോയിലേക്ക് തിരിച്ചു വരും. അതേപോലെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത്, വിഡ്രോ ചെയ്യുന്ന സമയത്ത് അഗെയിൻ ദ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട്സ്. അതായിരുന്നു ആദ്യത്തെ എക്സ്പെരിമെൻറ്റ്, കോയിലും മാഗ്നറ്റും കൂടെയുള്ള എക്സ്പെരിമെൻറ്റ്. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ ഇവർ ചെയ്തതിൽ കോയിൽ എക്സ്പെരിമെൻറ്റ്, ഗാൽവനോമീറ്റർ ഇതേപോലെ കോയിൽ ഈസ് കണക്റ്റഡ് ടു ഗാൽവനോമീറ്റർ, പിന്നെ വേറൊരു കോയിൽ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ ബാറ്ററി C1 and C2. രണ്ടാമത്തെ കോയിൽ കണക്റ്റഡ് ടു ബാറ്ററിയാണ്. ഈ കോയിലിനെ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് മൂവ് ചെയ്തു, ഇങ്ങനെ മൂവ് ചെയ്തു. കോയിൽ അടുത്തേക്ക് വന്നപ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റഡ്, അവിടെ തന്നെ വയ്ക്കുമ്പോൾ സീറോ ഡിഫ്ലക്ഷൻ. പുറത്തേക്ക് എടുത്തപ്പോൾ, ഇതിനെ തിരിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എഗെയിൻ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് മാഗ്നറ്റിൻ്റെ കേസിലും നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവന്നു, അതേപോലെ പുറത്തേക്കും എടുത്തു. ദാറ്റ് ഈസ് എ കോയിൽ എക്സ്പെരിമെൻറ്റ്. ഇനി മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എഗെയിൻ ഹിയർ വി ഹാവ് എ കോയിൽ കണക്റ്റഡ് ടു ഗാൽവനോമീറ്റർ ആൻഡ് ദ സെക്കൻഡ് കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ നൈബർഹുഡ്. ദർ ഇസ് എ ബാറ്ററി, ദർ ഇസ് ഓൾസോ എ സ്വിച്ച്. അപ്പോൾ ഇത് വളരെ, രണ്ടാമത്തെ കോയിൽ C2, ആദ്യത്തെ കോയിൽ C1 വളരെ അടുത്ത് വെച്ചു. എന്നിട്ട് വളരെ അടുത്തടുത്ത് വെച്ചതിന് ശേഷം ഈ ബാറ്ററി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഗാൽവനോമീറ്റർ ഷോസ് എ മൊമെൻ്ററി ഡിഫ്ലക്ഷൻ
ഓണായി തന്നെ ഇരിക്കുമ്പോൾ അത് മൊമെൻ്ററി ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് പിന്നെ അത് സീറോയിലേക്ക് വരുന്നു. ഓൺ ആയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ സീറോ ഡിഫ്ലക്ഷനാണ്. എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് എഗെയിൻ ദ ഗാൽവനോമീറ്റർ ഡിഫ്ലക്സ് ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ മൂന്ന് എക്സ്പെരിമെൻറ്റിൽ നിന്ന് അവരെത്തിയ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ നോക്കുക, നമ്മൾ മാഗ്നറ്റിനെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ കോയിലുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടിക്കൂടി വരുന്നു. അവിടെ തന്നെ നിർത്തുമ്പോൾ കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് കോയിലുമായിട്ട്. പുറത്തേക്ക് എടുക്കുമ്പോഴോ കോയിലുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പോൾ ഈ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്തും കൂടി വരുന്ന സമയത്തുമാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത്. വിച്ച് മീൻസ് ദാറ്റ് വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, എ കറൻറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ആൻഡ് ദ ഗാൽവനോമീറ്റർ ഡിഫ്ലക്സ്. സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ, കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡാണ് കോയിലുമായി ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഗാൽവനോമീറ്റർ ഈസ് ഷോയിങ് സീറോ ഡിഫ്ലക്ഷൻ. സോ ഇറ്റ് ഈസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ കോയിൽ ആൻഡ് ദ മാഗ്നറ്റ് വിച്ച് കോസസ് എ ഡിഫ്ലക്ഷൻ ഇൻ ഗാൽവനോമീറ്റർ, ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് കോസസ് ദ ഗാൽവനോമീറ്റർ ടു ഡിഫ്ലക്ട്. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ ഈ ബാറ്ററി കോയിലേക്ക് കണക്ട് ചെയ്താൽ ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് ആൻഡ് ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ സെക്കൻഡ് കോയിൽ. ഇതിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ലിങ്ക്ഡ് വിത്ത് C1 ആസ് വെൽ. ഇത് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക്ഡ് വിത്ത് C1 ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഫീൽഡ് ആകുമ്പോൾ അത് സീറോ ഡിഫ്ലക്ഷൻ. എടുത്ത് മാറ്റുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക്ഡ് വിത്ത് C1 ഡിക്രീസസ്. ഈ കോയിലിനെ അടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മളതിനെ മൂവിങ് എവേ ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നു, അപ്പോഴും ഗാൽവനോമീറ്റർ ഡിഫ്ലക്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി തേർഡ് എക്സ്പെരിമെൻറ്റിൽ എന്താണ് നോക്കും, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ദർ ഇസ് എ ഗ്രോത്ത് ഓഫ് കറൻറ്റ് ഇൻ C2. ഗ്രോത്ത് ഓഫ് കറൻറ്റ് പറയുമ്പോൾ ദർ ഇസ് എ ഗ്രോത്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് C2. മാഗ്നറ്റിക് ഫീൽഡ് കൂടിക്കൂടി വരുന്നു. സോ മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക്ഡ് വിത്ത് C1 ഓൾസോ ഇൻക്രീസസ്. ഇത് വളരെ അടുത്തടുത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ C1 ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ ഇൻക്രീസസ് ആൻഡ് സോ ഗാൽവനോമീറ്റർ ഡിഫ്ലക്സ്. പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ദ മാഗ്നറ്റിക് കറൻറ്റ് ഡിക്രീസസ് ടു സീറോ, മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ ഡിക്രീസസ് ടു സീറോ, മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക്ഡ് വിത്ത് C1 ഓൾസോ ഡിക്രീസസ് ടു സീറോ ആൻഡ് സോ ഗാൽവനോമീറ്റർ ഡിഫ്ലക്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ വി ക്യാൻ സേ ദാറ്റ് വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ്. ആക്ച്വലി അത് മാഗ്നറ്റിക് ഫീൽഡ് അല്ല, മാഗ്നറ്റിക് ഫ്ലക്സ് എന്നുള്ള ടേമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി വി ഷാൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വാട്ട് ഈസ് മെൻ ബൈ മാഗ്നറ്റിക് ഫ്ലക്സ്.